Divine Thoughts, a journey to the innermost recesses of our soul. പരിശുദ്ധാത്മാവേ നീ ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്നു. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വെള്ളത്തിന്റെ മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ്, ദൈവത്തിന്റെ ചൈതന്യത്തെ കുറിച്ചാണ്. POC ബൈബിളിലെ ഫുട്നോട്ടിൽ ദൈവത്തിന്റെ ചൈതന്യം, അതിന് ശക്തമായ കാറ്റ്, ദൈവത്തിന്റെ ആത്മാവ് എന്ന വാക്കുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 3:1 ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, കാറ്റ് അതിന്റെ ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. ഇവിടെ കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ വെള്ളത്തിന് മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ചൈതന്യം, അത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവാകുന്ന കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ രൂപരഹിതമായിരുന്ന, ശൂന്യമായിരുന്ന, അന്ധകാരം നിറഞ്ഞിരുന്ന ഒരു ഭൂമിയിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിക്ക്, പ്രപഞ്ചത്തിന് ഒരു ക്രമമുണ്ടായിട്ട് മാറുകയാണ്. പ്രപഞ്ചത്തിലെ അന്ധകാരം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിലെയും മനസ്സിലെയും ഒക്കെ അന്ധകാരം മാറിപ്പോകണമെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരണം. പലപ്പോഴും ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും നിരാശയിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നവരാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ നിരാശയും ദുഃഖവും അന്ധകാരവും ഒക്കെ മാറിപ്പോകണമെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്നത്, നമ്മിൽ നിന്ന് ഈ നിരാശയും ദുഃഖവും ഒക്കെ അകന്നു പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത വചനമാണ്. 2 ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം വചനത്തിലൂടെ പറയുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനമായിരുന്നു അത്. നമുക്കറിയാം, വചനം എന്ന് പറഞ്ഞാൽ പുത്രനായ യേശു ക്രിസ്തുവാണ്. ദൈവം അരുളി ചെയ്തപ്പോൾ വെളിച്ചമുണ്ടായി. അതായത് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിലനിന്നിരുന്ന ഒരു ഭൂമിയിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വന്നപ്പോൾ അന്ധകാരം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവ വചനം നമ്മിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലൂക്കാസ് സുവിശേഷം 24 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം നമുക്കറിയാം. അവര് ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവവചനം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമുക്കുണ്ടെങ്കിലേ ദൈവവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണല്ലോ പന്തക്കുസ്ത തിരുനാളിനായിട്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യത്തിനായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.